കൊച്ചി കോർപ്പറേഷന് സമീപത്തെ നെട്ടൂർ മാധവപ്പള്ളിയിൽ അയ്യപ്പന്റെയും ഭാര്യ ജാനകിയുടെയും കഥ ഇങ്ങനെ. ചതിയിൽ കുടുങ്ങി കിടപ്പാടം നഷ്ടപ്പെട്ടതോടെ ബന്ധുവീട്ടിലെ വിറകുപുരയിലാണ് അന്തേവാസം. നിരാലംബരായ വൃദ്ധദമ്പതികളുടെ ദുരിതം പങ്കുവയ്ക്കുകയാണ് ജയപ്രകാശ്. ഇത്തരക്കാരെ പരിരക്ഷിക്കാൻ ആരും ഗൗരവമായി ചിന്തിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കഥകൾ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത്. ഉറ്റവരുടെ ചതിയിൽ കുടുങ്ങി പുറമ്പോക്കിലേക്ക് തള്ളപ്പെട്ടവരാണ് ഇവർ. കൊച്ചി നഗരത്തിനുള്ളിലെ ഒരു വിറകുപുരയ്ക്കുള്ളിൽ ആരാലും സഹായത്തിനില്ലാതെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ കഴിയുകയാണ് ഈ വൃദ്ധ ദമ്പതികൾ. അയ്യപ്പൻ ലോട്ടറി വിറ്റും ഹോട്ടൽ പണിയെടുത്തും സമ്പാദിച്ച പണം കൊണ്ടായിരുന്നു ഭാര്യ ജാനകിക്ക് കുടുംബസ്വത്തായി കിട്ടിയ 8 സെന്റ് സ്ഥലത്ത് വീട് വെച്ചത്. മക്കളില്ലാത്ത ഇവരെ ജീവിതാവസാനം വരെ സംരക്ഷിക്കുമെന്ന ഉറപ്പിൽ ജാനകിയമ്മ വീടും സ്ഥലവും സഹോദരിയുടെ മകൻ വിജയകുമാറിന് എഴുതി കൊടുത്തു. കബളിപ്പിക്കപ്പെട്ട ഇവർ പെരുവഴിയിലായത് ബാങ്കുകാർ ഭൂമി ജപ്തി ചെയ്തതോടെയാണ്. വൈകുന്നേരം കഴിക്കാറേ ഇല്ല, നായിക്കുമ്പോ പച്ചവെള്ളം പൈപ്പോളം കൊണ്ടു വെക്കും, അത് എടുത്തു കുടിക്കും, എപ്പോഴും ചായ കുടിക്കാൻ പറ്റുമോ. 75 ഉം 80 ഉം വയസ്സുള്ള ഇവർ അവശേഷിക്കുന്നുണ്ടോ എന്ന് പോലും അന്വേഷിക്കാൻ വിജയകുമാർ എന്ന വ്യക്തി പിന്നീട് തയ്യാറായില്ല. ഇപ്പോൾ എവിടെയൊക്കെയോ ആയി ഇവർ കഴിയുന്നു. നഷ്ടപ്പെട്ട വീടിനു സമീപത്തെ ബന്ധുവീടിന്റെ വിറകുപുരയിലാണിപ്പോൾ. എന്റെ ഭാര്യ കുട്ടിയാരൊക്കെ ഉണ്ടായത്, അവരൊക്കെ ഓരോ നിന്നത് അവരൊക്കെ ആട്ടി ഓടിക്കും. തങ്ങളുടെ സ്വപ്നമായിരുന്ന വീട്ടിലെ മുഖം നഷ്ടപ്പെട്ട കണ്ണാടി ചുവരിൽ നോക്കി പ്രതീക്ഷയോടെ നിൽക്കുകയാണ് നിർജീവമായ ഈ രണ്ടു മുഖങ്ങൾ. ഇവർ ദുരിതമനുഭവിക്കാത്ത നാളുകൾ ഇനി എത്രയുണ്ടാകും? കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ അഭിലാഷിനൊപ്പം ആർ.കെ. ജയപ്രകാശ്. അടിമാലി സഹകരണ ബാങ്കിലെ വഴിവിട്ട നിയമനങ്ങൾ സംബന്ധിച്ച വിജിലൻസ് അന്വേഷണം അട്ടിമറിച്ചതായി ആരോപണം. 6 നിയമനങ്ങൾക്കായി 65 ലക്ഷം രൂപ കോഴ വാങ്ങിയതാണ് കേസ്. തെളിവ് സഹിതം ലഭിച്ചതിനെ തുടർന്നായിരുന്നു വിജിലൻസ് അന്വേഷണം ആരംഭിച്ചത്. പ്യൂൺ, വാച്ച്മാൻ, അറ്റൻഡർ എന്നീ വിഭാഗങ്ങളിലായി 6 തസ്തികകളിലേക്കാണ് നിയമനം നടന്നത്. 7ാം ക്ലാസ് പാസ്സായവർക്കാണ് സഹകരണ ചട്ടമനുസരിച്ച് നിയമന യോഗ്യത. എന്നാൽ പ്രൊമോഷൻ വാഗ്ദാനം ചെയ്ത് 6 ബിരുദധാരികളെ നിയമിച്ചതായി ആരോപണമുയർന്നു. രാവിലെ ഇന്റർവ്യൂ നടത്തി വൈകിട്ട് തന്നെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് പിറ്റേന്ന് തന്നെ ജോലിക്ക് ഹാജരാകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അഭിമുഖത്തിന് മുൻപ് തന്നെ നിയമനത്തിലെ അഴിമതി സംബന്ധിച്ച് വിജിലൻസിന് പരാതി ലഭിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ടേക്കാവുന്നവരുടെ പട്ടികയും പരാതിയോടൊപ്പം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് വിജിലൻസ് വിഭാഗം പരിശോധന നടത്തി ബാങ്കിൽ നിന്ന് നിയമന രേഖകൾ പിടിച്ചെടുത്തിരുന്നു. എന്നാൽ വിജിലൻസ് വിഭാഗം തുടരന്വേഷണത്തിന് തയ്യാറായില്ല. നടപടിക്രമങ്ങളിൽ വീഴ്ചയില്ലെന്നതാണ് അന്വേഷണം അവസാനിപ്പിക്കാൻ വിജിലൻസ് മുന്നോട്ട് വയ്ക്കുന്ന ന്യായം. ഇതിനിടെ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് DYFI, ആം ആദ്മി പാർട്ടി തുടങ്ങിയ സംഘടനകൾ രംഗത്തെത്തി. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ബാങ്ക് ഭരണസമിതിയുടെ സ്വാധീനമാണ് അന്വേഷണം അട്ടിമറിക്കാൻ കാരണമെന്ന് ഇവർ ആരോപിച്ചു. ഇന്റർവ്യൂവിൽ മെച്ചപ്പെട്ട പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കൊടുക്കേണ്ട ആ തൊഴിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കോഴ വാങ്ങിക്കൊണ്ട് നിയമനം നടത്തുന്നതിൻ്റെ നീക്കമുണ്ടാകുകയും ആ ഇൻ്റർവ്യൂ ഒരു പ്രഹസന മാതിരി നടത്തി നിയമനത്തിനുള്ള ഉത്തരവ് നടപ്പിലാക്കുന്നതിന് വേണ്ടി ധൃതി പിടിച്ചുകൊണ്ട് ബാങ്ക് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഇതിനിടെ കോഴപ്പണം വീതം വെക്കുന്നത് സംബന്ധിച്ച് ഭരണസമിതി അംഗങ്ങൾ തമ്മിലുണ്ടായ അഭിപ്രായ ഭിന്നതകളാണ് അഴിമതി പുറത്തുവരാൻ കാരണമെന്നും സൂചനയുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മുംബൈയിൽ പോലീസ് റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കവെ കുഴഞ്ഞു വീണ് 5 പേർ മരിച്ചു. 5 കേന്ദ്രങ്ങളിൽ വെച്ചായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും റിക്രൂട്ട്മെന്റ് പുനരാരംഭിച്ചുവെന്നും മുംബൈ പോലീസ് അറിയിച്ചു. മുംബൈയിൽ നിന്ന് പ്രേംലാൽ റിപ്പോർട്ട്. മഹാരാഷ്ട്ര പോലീസിൽ നിയമനത്തിന്റെ ഭാഗമായി വിക്രോളിയിൽ നടന്ന റിക്രൂട്ട്മെന്റ് റാലിക്കിടെയാണ് ഉദ്യോഗാർത്ഥികളായ യുവാക്കൾ തളർന്നു വീണത്. 5 കേന്ദ്രങ്ങളിലായി നടക്കുന്ന തിരഞ്ഞെടുപ്പിലാണ് 5 പേരുടെ മരണത്തിനും 10 പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തത്. 5 കിലോമീറ്റർ വിഭാഗത്തിലുള്ള കായിക ക്ഷമതാ പരിശോധനയ്ക്കിടെ തളർന്നു വീണവരെ പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം സർക്കാർ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. എന്നാൽ സ്ഥിതി വഷളായപ്പോൾ മുഴുവൻ പ്ലാറ്റിനം ആശുപത്രിയിലേക്ക് മാറ്റി. വെന്റിലേറ്ററിലിരിക്കെയാണ് മരണം.
റിക്രൂട്ട്മെന്റ് റാലിക്കിടെ താഴ്ന്നു വീണ ആകെ 28 പേരെയാണ് വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചത്. കൃത്യമായ മെഡിക്കൽ പരിശോധന ചെയ്യാതെ പലരെയും പങ്കെടുപ്പിച്ചതാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സംഭവങ്ങൾക്ക് ശേഷം നടത്തിയ പരിശോധനയിൽ പലർക്കും ഉയർന്ന രക്തസമ്മർദ്ദമുള്ളതായി കാണാൻ കഴിഞ്ഞു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായെന്നും റിക്രൂട്ട്മെന്റ് പുനരാരംഭിച്ചുവെന്നും മുംബൈ പോലീസ് അറിയിച്ചു. നഗര സംസ്കാരം നൽകുന്ന ജീവിത രീതിയാണ് യുവാക്കൾക്ക് കായികവും മാനസികവുമായ കരുത്ത് കുറയാൻ കാരണമെന്ന് അനുമാനിക്കപ്പെടുന്നു. ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ 10-15 കിലോമീറ്റർ കായികക്ഷമതാ പരിശോധന നടത്താറുള്ള കേന്ദ്രങ്ങളാണ്. എന്നാൽ മുംബൈ വെറും 5 കിലോമീറ്റർ നടത്തിയ കായികക്ഷമതാ പരിശോധനയ്ക്കിടയിലാണ് 5 യുവാക്കൾ കുഴഞ്ഞു വീണ് മരിക്കാനിടയായത്. മഹാരാഷ്ട്രയിൽ 15,000 പോലീസ് കോൺസ്റ്റബിൾ തസ്തികകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന 3,250 തസ്തികകളിലേക്ക് 1,60,000 പേരാണ് വിവിധ കേന്ദ്രങ്ങളിലായി പരീക്ഷയിൽ പങ്കെടുത്തത്. പല കേന്ദ്രങ്ങളിലും പ്രാഥമിക സൗകര്യങ്ങൾ ഇല്ലാത്തതും മറ്റും ഉദ്യോഗാർത്ഥികളായ യുവാക്കളെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ ഭക്ഷ്യവിഷബാധ. 12 വിദ്യാർത്ഥികളും 2 അധ്യാപകരും ആശുപത്രിയിലായി. ഭക്ഷ്യസുരക്ഷാ വിഭാഗം സ്കൂളിൽ പരിശോധന നടത്തി. ഉച്ചഭക്ഷണം കഴിച്ച 12 കുട്ടികളെയും 2 അധ്യാപകരെയും ശ്വാസതടസ്സവും ശാരീരിക അസ്വസ്ഥതയും കണ്ടെത്തിയതിനെ തുടർന്ന് ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു. അവിയൽ കഴിച്ചവർക്കാണ് അസ്വസ്ഥത അനുഭവപ്പെട്ടത്. അവിയലിലെ ചേന കഴിച്ചതോടെ ഇവർക്ക് ശ്വാസതടസ്സവും ക്ഷീണവും അനുഭവപ്പെടുകയായിരുന്നു. ഹൈസ്കൂൾ UP വിഭാഗങ്ങളിലുള്ള കുട്ടികളാണ് ചികിത്സ തേടിയത്. പ്രാഥമിക പരിശോധനയിൽ ഇത് ഭക്ഷ്യവിഷബാധയില്ലെന്നാണ് ഡോക്ടർമാർ വിലയിരുത്തിയത്. വിവരമറിഞ്ഞ് സ്കൂളിലെത്തിയ ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ ഉച്ചഭക്ഷണത്തിന്റെ സാമ്പിൾ ശേഖരിച്ചു. ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം കൊടുത്തതിൽ, അവിയൽ കൊടുത്തതിലാണ് കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടായത്. അവിയൽ കഴിച്ച കുട്ടികൾ 15 കുട്ടികൾ SK ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് അറിയിച്ചതിനെ തുടർന്ന് ഞങ്ങൾ വന്ന് പരിശോധന നടത്തുകയാണ്. അപ്പൊ അതിന്റെ സാമ്പിൾ പരിശോധനയ്ക്ക് എടുത്ത് ലാബിലേക്ക് കൊടുക്കുന്നുണ്ട്. ഭക്ഷ്യവിഷബാധ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു അലർജിക്, ചേന കഴിച്ചതിന്റെ ഒരു അലർജിക് ടെൻഡൻസിയാണ്. ഹോർട്ടികോർപ്പിന്റെ ആനേറ ബ്രാഞ്ചാണ് സ്കൂളിലേക്കുള്ള പച്ചക്കറികൾ എത്തിക്കുന്നത്. ഇവരിൽ നിന്നും ഉപയോഗശേഷമുള്ള പച്ചക്കറിയും ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സലീം രാജ് ഭൂമി കുംഭകോണ കേസിൽ സർക്കാർ സഹകരിക്കുന്നില്ലെന്ന് ഹൈക്കോടതിയിൽ CBI പരാതി. കോടതി നിർദ്ദേശമുണ്ടായിട്ടും ഓഫീസും മറ്റ് സൗകര്യങ്ങളും സർക്കാർ നൽകുന്നില്ലെന്ന് CBI ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ ഗൺമാനായിരുന്ന സലീം രാജ് ഉൾപ്പെട്ട ഭൂമി തട്ടിപ്പ് കേസിൽ സർക്കാർ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നാണ് CBI ഇപ്പോൾ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. CBI അന്വേഷണത്തിന് കോടതി നിർദ്ദേശിച്ചപ്പോൾ അന്വേഷണത്തിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും നൽകണമെന്ന് സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഓഫീസ് അടക്കമുള്ള സൗകര്യങ്ങൾ സർക്കാർ നൽകിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി CBIയുടെ പ്രത്യേക അഭിഭാഷകൻ VS ചന്ദ്രശേഖരപിള്ള ഹർജി നൽകുകയായിരുന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം ഏറ്റെടുത്തതെന്ന് CBI ചൂണ്ടിക്കാട്ടി. 2 അന്വേഷണ സംഘങ്ങൾ രൂപീകരിക്കുകയും ബന്ധപ്പെട്ട രേഖകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. സർക്കാരിന്റെ സഹകരണമുണ്ടെങ്കിൽ മാത്രമേ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കാനാവൂവെന്നും CBI കോടതിയെ അറിയിച്ചു. ഈ സാഹചര്യത്തിൽ ഹൈക്കോടതി പ്രശ്നത്തിൽ ഇടപെടണമെന്നാണ് CBIയുടെ ആവശ്യം. അതേസമയം പരാതിക്കാരനായ നാസറിനും മറ്റുമെതിരെ അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജിയിൽ കോടതി CBIയെ കക്ഷി ചേർക്കാനും ഉത്തരവിട്ടു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ദില്ലിയിലും മുംബൈയിലും തീവ്രവാദി ആക്രമണത്തിന് സാധ്യതയെന്ന് NIA മുന്നറിയിപ്പ്. ഇതേ തുടർന്ന് ദില്ലിയിലും മുംബൈയിലും ജാഗ്രതാ നിർദ്ദേശം നൽകി. അതിനിടെ ജമ്മുവിൽ നിന്ന് ലഷ്കർ ഇ തോയ്ബ ഭീകരൻ അബു ഹൽസയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൊളിത്താവളത്തിൽ നിന്നാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. തലസ്ഥാന നഗരമായ ദില്ലിയിലും വാണിജ്യ തലസ്ഥാനമായ മുംബൈയിലും ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടാണ് ദേശീയ അന്വേഷണ ഏജൻസി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയത്. ഡൽഹി, മുംബൈ നഗരങ്ങളിലെ സുപ്രധാന കെട്ടിടങ്ങളും സ്മാരകങ്ങളും ചില തീവ്രവാദ സംഘടനകൾ ലക്ഷ്യമിടുന്നതായാണ് NIA കണ്ടെത്തൽ. ഡൽഹിയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ കുത്തബ്മിനാർ, ലോട്ടസ് ടെമ്പിൾ, ആനന്ദ് വിഹാർ എന്നിവിടങ്ങളിൽ ആക്രമണം നടത്താൻ തീവ്രവാദ സംഘടനയായ ഇന്ത്യൻ മുജാഹിദീൻ പദ്ധതികൾ തയ്യാറാക്കുന്നതായി NIA ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകി. ഇരു നഗരങ്ങളിലെയും സുരക്ഷാ സേനയോട് ജാഗ്രത പാലിക്കാൻ NIA നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനിടെ ലഷ്കർ എ തൊയ്ബ കുടുംബീകരൻ അബു ഹൻസ്വാലിയെ ജമ്മുകാശ്മീർ പോലീസ് പിടികൂടി. ജമ്മുകാശ്മീരിൽ പോലീസും CRPFും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ ഒളിത്താവളത്തിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. നിരവധി ആക്രമണ പദ്ധതികളുടെ സൂത്രധാരനെന്ന് പോലീസ് സംശയിക്കുന്നയാളെയാണ് പിടിയിലായ അബു ഹൻസ്വാല. ന്യൂസ് ബ്യൂറോ, ദില്ലി.